പറയാതെ പോയ പ്രണയം രചന ഹരിത രാജീവ് അവതരണം സെൽസാമുസ്തു പിറ്റേന്ന് രാവിലെ കോളേജിൽ പോയ സിദ്ധുവും ഹാരിഫും കാണുന്നത് കോളേജിലെ അലമ്പ് ടീമിൻ്റെ ഇടയിൽ നിൽക്കുന്ന അനുവിനെയും ഫാത്തിമയുമാണ്. അവരുടെ അടുത്ത് എന്തോ അവരുടെ സംഭാഷണം കേൾക്കാമായിരുന്നു. നീ കൊള്ളാലോ, നല്ല ഡാൻസാണല്ലോ, ഇവിടെ നിന്ന് കളിച്ചേ, ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ, കൂട്ടത്തിലൊരുത്തം പറഞ്ഞു. ഇല്ല ചേട്ടാ, വേണ്ട, ഞാൻ കളിക്കില്ല, അനു പറഞ്ഞു. അവരുടെ സംഭാഷണത്തിൽ നിന്നും അവിടെ റാഗിങ് നടക്കുകയാണെന്ന് സിദ്ധുവിന് മനസ്സിലായി. എന്താടാ അവിടെ, റാഗിങ് ആണോ? അവരുടെ അടുത്ത് നിന്ന് സിദ്ധു ചോദിച്ചു. അത് ചോദിക്ക, നീ ആരടാ? കൂട്ടത്തിലൊരുത്തം കയറി ചൊറിഞ്ഞു. ഞാനാരെങ്കിലും ആവട്ടെ, ഇവിടെ റാഗിങ് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. റാഗിങ് ഒന്നുമല്ല, ഞങ്ങൾ ചുമ്മാ പരിചയപ്പെടുക, കൂട്ടത്തിൽ വേറൊരുത്തൻ പറഞ്ഞു. ഡോ, തനിക്ക് ഇവരെ പരിചയപ്പെടണോ? അനുവിനെ നോക്കി സിദ്ധു ചോദിച്ചു. വേണ്ട, അവൾ പറഞ്ഞു. അവർക്ക് പരിചയപ്പെടണ്ട, പിന്നെ നിങ്ങൾക്കെന്തിനാ, പോടാ ക്ലാസ്സിലേക്ക്. ഒരുമിച്ചൊരു പെർഫോമൻസ് നടത്തിയെന്ന് പറഞ്ഞേ, നീ ഇവളെ ഏറ്റെടുത്തോ? ആദ്യം ചൊറിയാൻ വന്നവൻ വീണ്ടും കയറി ചൊറിഞ്ഞു. ഞാൻ വേണ്ടി വന്നവളെ ഏറ്റെടുക്കും, നിനക്കെന്താ? സിദ്ധു വിട്ടുകൊടുത്തില്ല. ഡാ, നീ വലിയ ഹീറോ കളിക്കണ്ട, പോട ചെറുക്ക. പിന്നെ അവിടെ ഒരു കയ്യാങ്കളിയായിരുന്നു, ആരൊക്കെയോ വന്ന് രണ്ട് കൂട്ടരെയും പിരിച്ചുവിട്ടു. ചൊറിയൻ ടീംസ് ആ വൈക്ക് പോയി. അവിടെ സിദ്ധു, ആരിഫും, അനുവും ഫാത്തിമയും മാത്രമായി. എന്തിനാ സിദ്ധു ഏട്ടാ അവരോട് അടികിടാൻ പോയത്? അനു ചോദിച്ചു. ഞാനായിട്ട് അടി ഉണ്ടാക്കിയതൊന്നുമല്ലോ, അവർ ചോദിച്ചു വാങ്ങിച്ചതല്ലേ. എന്നാലും എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടിയല്ലേ, കുഴപ്പമില്ല. അതെന്താ? അതങ്ങനെയാ, ഒന്ന് തെളിയിച്ച് പറഷ്ട. ഒന്നുമില്ല എൻ്റെ പൊന്നെ, നീ ക്ലാസ്സിൽ പോകാൻ നോക്ക്. ആ, ഞാൻ പോവാം. അല്ല, എന്നെ ഏറ്റെടുക്കാൻ പോകണമെന്നൊക്കെ പറയുന്നത് കേട്ടു, വല്ലത് നടക്കുമോ? മാഷേ, നടത്തണോ? നടത്തുമോ? വേണമെങ്കിൽ ഒരു വൈ നോക്കാം. സീരിയസ് ആയിട്ടാണോ? ആണെങ്കിൽ. സിദ്ധു ഒരു കള്ളച്ചിരിയുടെ അനുവിനെ നോക്കി. പിന്നീട് അവിടെ രണ്ടുപേരും കൂടെ പൊട്ടിച്ചിരിയായിരുന്നു. ആ, മക്കൾ പരസ്പരം ഏറ്റെടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ. ഹാരിപ്പ് അവരെ ആക്കിക്കൊണ്ട് ചിന്തിച്ചു. പിന്നെ അല്ല, അപ്പോ വാ ക്ലാസ്സിൽ പോവാ. നാല് പേര് പരസ്പരം നോക്കി ചിരിച്ചിട്ട് ക്ലാസ്സിലേക്ക് പോയി. പിന്നീട് അവിടെ ഒരു പ്രണയകാലമായിരുന്നു. സിദ്ധു മനുവും പരസ്പരം ഒരുപാട് പ്രണയിച്ചു. കോളേജിലെ ഓരോ പുൽത്തരിക്ക് പോലും അവരുടെ പരിണം പരിചിതമായി. ഇതിനിടയിൽ ഹാരിഫും ഫാത്തിമയും സെറ്റായി. അങ്ങനെ രണ്ടു കൂട്ടരും ഒരുമിച്ച് പ്രണയിച്ചു തുടങ്ങി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി തുടങ്ങി. പഠിത്തവും പ്രേമവും ഡാൻസും പാട്ടുമൊക്കെ ആയി അവർ കോളേജ് ലൈഫ് എൻജോയ് ചെയ്തു പോയി. രണ്ട് വർഷം കഴിഞ്ഞ് സിദ്ധു ആരിഫും ബി ടെക് കംപ്ലീറ്റ് ചെയ്തു. അനുവിൻ്റെയും ഫാത്തിമയുടെയും സെക്കൻഡ് ഇയർ എക്സാം കഴിഞ്ഞു. സിദ്ധുവിന് എറണാകുളത്ത് ഒരു കമ്പനിയിൽ ജോലി കിട്ടി. ആരിഫ് അവൻ്റെ വാപ്പച്ചിയുടെ കൂടെ ദുബായിലേക്ക് പോയി. അവൻ അവിടെ ഒരു കമ്പനിയിൽ ജോലി കയറി. കോളേജിൽ നിന്ന് പോയെങ്കിലും ഫോണിലൂടെ അവരുടെ പ്രണയം തുടർന്നു. എല്ലാ വീക്കെൻഡിലും സിദ്ധു നാട്ടിൽ വരുമായിരുന്നു. അനുവിൻ്റെ നാടും പാലക്കാടായിരുന്നു. അതുകൊണ്ട് അവർ എല്ലാ ശനിയാഴ്ചയും ടൗണിലൊരു കോഫി ഷോപ്പിൽ വെച്ച് കാണാറുണ്ടായിരുന്നു. എപ്പോൾ കണ്ടുമുട്ടിയാലും അവർക്ക് പങ്കുവെക്കാൻ ഒരുപാട് കഥകളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മാസങ്ങളിൽ കൂടെ കടന്നുപോയി. ഒരു ശനിയാഴ്ച അവർ പതിവ് പോലെ കണ്ടുമുട്ടിയപ്പോൾ അനു ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. എന്തുപറ്റിയടോ, എന്തോ ഒന്നും മിണ്ടാതിരിക്കണേ? ഒന്നുമില്ല സിദ്ധു ഏട്ടാ, എന്തൊരു വല്ലായിക പോലെ. എന്തേ, ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, ഞാൻ വീട്ടിൽ പോവാ. ആ ശരി, പോയി റെസ്റ്റ് എടുക്ക്. അതും പറഞ്ഞ് അവർ പിരിഞ്ഞു. പിന്നീട് രണ്ടാഴ്ച സിദ്ധുവിനും അനുവിനും ഒരു വിവരമില്ലായിരുന്നു. അവൻ ഫോം വിളിച്ചിട്ട് എടുത്തില്ല. ഫാത്തിമയെ വിളിച്ച് ചോദിച്ചപ്പം രണ്ടാഴ്ച കോളേജിൽ പോയിട്ട് അവളും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. സിദ്ധു ഓരോ നിമിഷം അവളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരുന്നു. അവൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയിരിക്കുമോ എന്നോർത്ത് അവൻ്റെ നെഞ്ച് വിങ്ങിക്കൊണ്ടിരുന്നു. രണ്ടാഴ്ചത്തേക്ക് ശേഷമുള്ളൊരു വെള്ളിയാഴ്ച സിദ്ധുവിന് അനുവിൻ്റെ കോൾ വന്നു. അവൻ ആകാശപൂർവ്വം ഫോണെടുത്തു. ഹലോ സിദ്ധു ഏട്ടാ. അനു, നീ എവിടെയായിരുന്നു? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? നാളെ ഞാൻ നാട്ടിലുണ്ടാവും, നമ്മുടെ പതിവ് സ്ഥലത്ത് വെച്ച് കാണാം. ശരി, ഞാൻ വെക്കുക, നാളെ കാണാം. അനു, നീ എന്തിങ്ങനെ, നിനക്കൊന്നും പറയാത്തുന്നില്ലേ? നമുക്കെല്ലാം നാളെ സംസാരിക്കാം, ബൈ. അങ്ങനെ അവൾ ഫോൺ വെച്ചു. ഇവൾക്കിതെന്ത് പറ്റിയെന്ന് ആലോചിച്ച് സിദ്ധു ആ ദിവസം തള്ളി നിൽക്കി. പിറ്റേന്ന് രാവിലെ സിദ്ധു നേരത്തെ തന്നെ പറഞ്ഞ സ്ഥലത്തെത്തി. അവനെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അനു വന്നു. അവളുടെ മുഖം ചുവന്നു വീർത്തിരിക്കുന്നുണ്ടായിരുന്നു. അവൾ നല്ലപോലെ കരഞ്ഞിട്ടുണ്ടെന്ന് അവനെ മനസ്സിലായി. അനു, നിനക്കെന്താ പറ്റിയേ? അനു എത്തിയതും സിദ്ധു ചോദിച്ചു. സിദ്ധു ഏട്ടാ, ഞാൻ പറയാൻ പോണത് ശ്രദ്ധിച്ച് കേൾക്കണം, ചാടിക്കേറി ഒന്നും പറയരുത്. പറ. സിദ്ധുവേട്ടൻ എൻ്റെ വീട്ടുകാരെ അറിയാലോ, എനിക്കിതുവരെ എന്ത് കാര്യത്തിനും സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള ഫ്രീഡം എൻ്റെ വീട്ടുകാർ തന്നിട്ടുണ്ട്. നമ്മുടെ കാര്യത്തിലും വീട്ടുകാർ ആ ഫ്രീഡം തരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ, എൻ്റെ ലൈഫിൻ്റെ കാര്യത്തിൽ
എന്നെക്കാൾ മുമ്പ് അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ഞാനറിയാൻ വൈകിപ്പോയി. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ, ആൾ അമേരിക്കയിൽ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അവർക്ക് അച്ഛൻ വാക്ക് കൊടുത്തെന്ന് പറയുന്നു. എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ. ഞാൻ ആളെ കണ്ടിട്ട് പോലുമില്ല. എനിക്ക് ഒട്ടും താല്പര്യവുമില്ല. നിനക്ക് നമ്മുടെ കാര്യം വീട്ടിൽ പറയായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു. അതിനെനിക്ക് ഒരുപാട് തല്ലും കിട്ടി. ഞാൻ വരാം നിൻ്റെ കൂടെ. അച്ഛനോട് ഞാൻ സംസാരിക്കാം. അവർ സമ്മതിച്ചില്ലെങ്കിൽ എൻ്റെ കൂടെ കൊണ്ടുപോവാം. എൻ്റെ വീട്ടുകാർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അതൊന്നും വേണ്ട സിദ്ധട്ട്, എനിക്ക് എൻ്റെ വീട്ടുകാരെ വിഷമിപ്പിക്കാൻ പറ്റില്ല. അനു, അപ്പം നീ എന്താ പറഞ്ഞു വരുന്നത്? അത് തന്നെ, നമുക്ക് പിരിയാം. ഒരു തേങ്ങയിലൂടെ അവൾ പറഞ്ഞു. ഡോ, നമ്മൾ പിരിയാനാണോ പരസ്പരം അടുത്ത്? നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളെല്ലാം അത്ര പെട്ടെന്ന് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒന്നും മറക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ പറ്റണം. എനിക്ക് പറ്റില്ല അനു, നീയില്ലാതൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ പറയരുത് സിദ്ധുവേട്ട, നിങ്ങൾ എന്നും നല്ലൊരു ഫ്രണ്ടായി എൻ്റെ മനസ്സിലുണ്ടാവും. ഞാൻ പോണു. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ സിദ്ധിരുന്നു. അന്നാണ് ഞാൻ അവളെ അവസാനമായി കണ്ടത്, പിന്നെ കണ്ടിട്ടില്ല. ട്രെയിനിൽ മീരയോട് കഥ പറഞ്ഞുകൊണ്ടിരുന്ന് സിദ്ധു പറഞ്ഞു, ഇതിനാണോ തേപ്പ് കഥ എന്ന് പറഞ്ഞത്? ഇതിലെവിടെ തേപ്പ്? താൻ ആ പെൺകുട്ടിയുടെ സാഹചര്യം കൂടെ ആലോചിച്ച് നോക്കണം. വീട്ടുകാരുടെ സമ്മതത്തോടെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾ ഭാഗ്യവതികളാണ്. അല്ലാതെ പ്രേമിക്കുന്ന പെൺകുട്ടികൾ വീട്ടുകാർക്ക് വേണ്ടി ആ ചെറുക്കനെ ഉപേക്ഷിച്ച അവൾ പറഞ്ഞ തേപ്പുകാരി ഇനി വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ കൂടെ പോയാലോ? അവൾ വളർത്തി വലുതാക്കിയ വീട്ടുകാരോട് സ്നേഹമില്ലാത്തവൾ. എന്ത് കഷ്ടമാണ് ദൈവമേ. നിങ്ങൾ വന്ന് ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കിയേ, അവൾ എന്തോരം മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ടാകും. ഒരു ഭാഗത്ത് വീട്ടുകാർ, മറുഭാഗത്ത് പ്രേമിക്കുന്ന പുരുഷൻ. ആരുടെ കൂടെ നിൽക്കും? ഞാനാണെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ കൂടെ നിൽക്കൂ. ഒന്നിനു വേണ്ടിയും ഇത്രകാലം നോക്കി വളർത്തി വലുതാക്കിയ വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത്രേ അവളും ചെയ്തുള്ളൂ. സിദ്ധുവിൻ്റെ കഥ കേട്ട് മീര വികാര വിപരീതയായി. താൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷെ കഥ അവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല. താൻ തോക്കിക്കേറി വെടിവെക്കാതെ ഞാൻ പറയണത് മുഴുവൻ കേൾക്ക്. അന്നനു പോയതിന് ശേഷം സിദ്ധുവിൻ്റെ ജീവിതം തന്നെ മടുത്തു തുടങ്ങി. ചെയ്യുന്നതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെയായി. അവനാകെ തകർന്നുപോയി. ജോലിക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും അവിടെ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തതായി. ഒടുവിലുള്ള ജോലിയും കൂടെ പോയി. അവൻ തിരിച്ച് നാട്ടിൽ വന്നു. അവൻ തൻ്റെ വീട്ടിൽ തന്നെ മുറിയടച്ചിരിക്കാൻ പതിവായി. എങ്ങും പോവാതെ ആരോടും മിണ്ടാതെ അവൻ ദിവസങ്ങൾ തള്ളി നീക്കി. എന്നും നാട്ടിൽ വന്ന എല്ലാവരോടും ചിരിച്ചും കളിച്ച് നടന്നിരുന്ന സിദ്ധുവിന് അവൻ്റെ വീട്ടുകാർക്ക് നഷ്ടമായി. ഇതുവരെ പരിചയമില്ലാത്തൊരു സിദ്ധുവിനെയായിരുന്നു അന്ന് അവിടെ അവർ കണ്ടുകൊണ്ടിരുന്നത്. സിദ്ധുവിൻ്റെ അമ്മയുടെ കണ്ണുനീർ തോരാതെയായി. മകൻ്റെ മാറ്റം അവർക്കൊട്ടും ഉൾക്കൊള്ളാൻ പറ്റാതെയായി. അവൻ എങ്ങനെങ്കിലും മാറ്റിയെടുക്കാനേ അവൻ്റെ വീട്ടുകാർ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ഒന്നും ഒരു വഴിയും ഉണ്ടായില്ല. ഒടുവിൽ അവൻ അവനെ ചീത്ത പറയാൻ തുടങ്ങി. ആ ദേഷ്യത്തിൽ അവൻ വീട്ടുകാരോട് പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് പോയ അവൻ എറണാകുളത്ത് ഒരു ഹോസ്റ്റലിൽ റൂം വാടക എടുത്തു. അവിടെ താമസമാക്കി. ആകെ അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് കുറച്ച് മാസം അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷ് മാത്രം. ഇനി എന്തെന്നറിയാതെ അവൻ ആ ദിവസങ്ങളിൽ പകച്ചു നിന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവൻ്റെ ഫോണിലേക്കൊരു കോള് വന്നു. അവൻ പോലും പ്രതീക്ഷിക്കാത്തൊരു കോള്. തുടരും. അപ്പോൾ അടുത്തൊരു പാർട്ടിയോട് കൂടെ നമുക്ക് പാസ്റ്റ് അങ്ങ് അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ കഥ എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള അഭിപ്രായം നിങ്ങൾ പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തട്ടപ്പുറത്തെ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക. ഇൻഷാല്ലാഹ് വീണ്ടും കാണാം. ടു ദെൻ, മിസ്സ് സാനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.